എക്സാം വന്ന് ഡോറിൽ തട്ടുമ്പോൾ പഠിക്കണമെന്ന ബോധം വന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ കാര്യങ്ങൾ. ടേക്ക് ഇറ്റ് ഈസിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ചങ്ങി ചങ്ങായിമാർക്കും സ്വാഗതം. സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആൻഡ് ഇൻട്രഡക്ഷൻ ബൈ കമല ദാസ്. ആദ്യമേ തന്നെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം നമുക്ക് ഈ ഒരു കവിതയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമതായി പൊളിറ്റിക്സ് ആൻഡ് മെയിൽ ഡൊമിനേഷൻ, രണ്ടാമതായി ലാംഗ്വേജ് ആൻഡ് നാഷണാലിറ്റി, മൂന്നാമതായി കമലാസ് പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ്. ഈ ഒരു കവിതയിലെ ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് മുതൽ ബിഗിനിങ് വിത്ത് നെഹ്റു വരെയുള്ള ആദ്യത്തെ മൂന്ന് വരികൾ രാഷ്ട്രീയത്തെ പറ്റിയുള്ള കമലയുടെ അറിവുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയത്ത് ഈ കവിത പ്രസിദ്ധീകരിച്ച 1965 കാലഘട്ടം വരെ നെഹ്റു മുതൽ നിലനിന്നു പോന്ന രാഷ്ട്രീയത്തിലെ മെയിൽ ഡൊമിനേഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നും അനുമാനിക്കാം. കാരണം അതിനുശേഷം 1966 ഇന്ദിരാഗാന്ധി ഭരണത്തിൽ വരുന്നത്. നമ്മൾ ഡിവൈഡ് ചെയ്ത അനുസരിച്ച് ബിഗിനിങ് വിത്ത് നെഹ്റുവിനു ശേഷം വരുന്ന വരികൾ ഐ ആം ആൻ ഇന്ത്യൻ വെരി ബ്രൗൺ മുതൽ ഇൻകൊഹിറന്റ് മട്ടറിങ്സ് ഓഫ് ബ്ലേസിംഗ് ഫ്യൂണറൽ പയർ എന്നുവരെയുള്ള വരികൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരികളിൽ കമലയുടെ നാഷണാലിസം കാണാൻ വേണ്ടി സാധിക്കും. ആം ആൻ ഇന്ത്യൻ വെരി ബ്രൗൺ ബോൺ ഇൻ മലബാർ എന്നിങ്ങനെയുള്ള വരികളിൽ. രണ്ടാമതായി ഈ വരികളിൽ കമലാ സുരയ്യ താൻ എഴുതുന്ന ഭാഷ ഏതായിരിക്കണം, അതായത് ഏത് ഭാഷയിലൊക്കെ താൻ എഴുതണം എന്ന കമലയുടെ വ്യക്തിപരമായ അഭിപ്രായത്തെ നമുക്ക് ഈ വരികളിൽ കാണാൻ വേണ്ടി സാധിക്കും. അതേസമയത്ത് കമലയുടെ വ്യക്തി ജീവിതത്തിലേക്ക് അനാവശ്യമായി ഇടപെടുന്ന നീ ഇന്ന ഭാഷയിൽ എഴുതരുത്, നീ ഇന്ന ഭാഷയിലൊക്കെ എഴുതണം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ, ഒരു വിഭാഗം ആളുകളെ, എക്സാമ്പിൾ ഫ്രണ്ട്സ്, ക്രിറ്റിക്സ്, കസിൻസ് എന്നിവരെയൊക്കെ നമുക്ക് ഈ ഒരു ലൈൻസിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇനി കവിതയുടെ തേർഡ് പാർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ഐ വാസ് ചൈൽഡ് ആൻഡ് ലേറ്റർ ദേ ടോൾഡ് മീ ഐ ഗ്രൂ മുതൽ കവിത അവസാനിക്കുന്ന ഐ ടു കോൾ മൈസെൽഫ് ഐ വരെയുള്ള വരികൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, കമലയുടെ കുട്ടിക്കാലം മുതലുള്ള ജീവിത അനുഭവങ്ങൾ; രണ്ടാമതായി, കമലയുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി ഇടപെടുന്ന പുരുഷ മേധാവിത്വം നിറഞ്ഞ ഒരു പൊതുസമൂഹത്തെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അവരെയൊക്കെ ഉദ്ദേശിച്ചാണ് കവിതയുടെ പല സ്ഥലങ്ങളിലും ദേ എന്നും കാറ്റഗറൈസേഴ്സും എന്നും പറഞ്ഞിരിക്കുന്നത്. കാറ്റഗറൈസേഴ്സ് ദേ എന്ന പ്രയോഗവും പുരുഷ മേധാവിത്വം നിറഞ്ഞ സമൂഹത്തെ ഉദ്ദേശിച്ചാണ് കമല സുരയ്യ എഴുതിയിട്ടുള്ളത്. മൂന്നാമതായി, മെന്റലി ആൻഡ് ഫിസിക്കലി കമല അനുഭവിച്ച പ്രശ്നങ്ങളെ പറ്റിയാണ് ഈ വരികളിലൂടെ പറയുന്നത്. നാലാമതായി, ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കരുത് എന്ന ഒരു പൊതുസമൂഹത്തിന്റെ വളരെ തരംതാഴ്ന്ന ചിന്താഗതിയും നമുക്ക് ഈ വരികളിൽ കാണാൻ വേണ്ടി സാധിക്കും. അഞ്ചാമതായി, സ്നേഹത്തെ പറ്റിയുള്ള കമലയുടെ കാഴ്ചപ്പാടിനൊപ്പം സ്നേഹം ഇങ്ങനെയൊക്കെ ആയിരിക്കണം, സ്നേഹം ഇങ്ങനെയൊക്കെ ആവാവൂ എന്ന അന്നത്തെ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഐ വാസ് ചൈൽഡ് മുതൽ ഐ ടു കോൾ മൈ സെൽഫ് ഐ എന്നുവരെയുള്ള വരികളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആറാമതായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ വസ്ത്രം മാത്രമേ നീ ധരിക്കാവൂ, ഇങ്ങനെ മാത്രമേ ഒരു സ്ത്രീ എന്ന നിലയിൽ നീ പെരുമാറാവൂ എന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടും. ഏഴാമതായി, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മറ്റൊരാൾ, ഈദർ ഗേൾ ഓർ ബോയ്, മറ്റൊരാൾ എത്രത്തോളം ബഹുമാനിക്കണം എന്നത് കൂടി നമുക്ക് ഇൻട്രഡക്ഷൻ എന്ന ഈ ഒരു കവിതയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ മിഥുൻ കൃഷ്ണ, എം കെ, സൈനിങ് ഔട്ട്. ബൈ ബൈ.